ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ പ്രത്യേകിച്ചാരും പ്രേക്ഷക പ്രീതി നേടാത്ത സമയത്തായിരുന്നു വൈൽഡ് കാർഡുകളുടെ എൻട്രി. അങ്ങനെ വൈൽഡ് കാർഡിൽ വന്ന സിബിനെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു പ്രേക്ഷക സമൂഹം മുന്നോട്ട് വന്നു. സിബിൻ പുറത്തായപ്പോൾ ഇനി ആര് എന്ന ചോദ്യത്തിനുത്തരം ജിൻഡു ആയിരുന്നു. പക്ഷേ ബിഗ് ബോസിന് വേണ്ടിയിരുന്നത് ജാസ്മിൻ ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ വളരെ ശക്തയായൊരു സ്ത്രീ മത്സരാർത്ഥി ഇല്ലായിരുന്നു. സീസൺ 4 റോബിൻ പുറത്താവുകയും ദിൽഷയ്ക്ക് അവസരം കിട്ടുകയും ചെയ്തപ്പോഴാണ് ദിൽഷ വിന്നർ ആയത്. സീസൺ 6 ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടും അങ്ങോട്ട് ഒക്കുന്നില്ല. ഇനിയൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന മട്ടിൽ ജാസ്മിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കപ്പ് ജിൻഡോയ്ക്ക് കിട്ടരുതെന്ന വാശിയിലാണ് തോന്നുന്നു ബിഗ് ബോസ്. ജിൻഡോയ്ക്ക് കണ്ണട ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, ഗുളികകൾ മാറ്റിക്കൊടുത്തെന്ന വിവാദം, ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കട്ട് ചെയ്ത് കളയുന്നുവെന്ന യാഥാർത്ഥ്യവും. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ ജാസ്മിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ഐഡിയ? ജാസ്മിന്റെ സപ്പോർട്ടേഴ്സ് ഒരിക്കലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്തില്ല. അത്രത്തോളം ജിൻഡോയും ജാസ്മിനുമായിട്ട് അടികൾ നടന്നിട്ടുണ്ട്. ഈ വരുന്ന എവിക്ഷനിൽ സർപ്രൈസ് ആയിട്ട് ജാസ്മിനെ എവിക്ട് ചെയ്താൽ ആ വോട്ടുകൾ അഭിഷേകിന് വന്നു ചേരും. അഭിഷേകിനാണെങ്കിൽ 30% വോട്ടുണ്ട്. ജാസ്മിൻ സപ്പോർട്ടേഴ്സിന്റെ വോട്ട് കൂടി ചേർന്നാൽ ജിൻഡോയും അഭിഷേകും കട്ടയ്ക്ക് തന്നെയാകും ഫിനാലിയിൽ. പോരാത്തതിന് ടിക്കറ്റ് ടു ഫിനാലിയിൽ അഭിഷേക് തകർത്താടുകയാണ്. ഫാമിലി എപ്പിസോഡിന് ശേഷമാണ് അഭിഷേകിന്റെ ട്രാക്ക് മാറിയത്. പഴയതിലും ഉഷാറായിട്ട് നിലപാടുകൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ അഭിഷേക്, അവസാന 18 ദിവസങ്ങളിൽ ബിഗ് ബോസ് ആഞ്ഞു പിടിച്ചാൽ കപ്പ് ജിൻഡോയുടെ കയ്യിൽ നിന്ന് വഴുതി പോകും.